നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഐഡന്റിറ്റി അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ മാർക്സ് ആയിട്ടൊക്കെ മറുകുണ്ട്, മുഖത്ത് മറുകുണ്ട് എന്നൊക്കെ പറയാം. പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഈ മാർഗ് ഓവർഗ്രോ ചെയ്യുക അല്ലെങ്കിൽ ഒരുപാട് മാർഗ്ഗങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് നമ്മളെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് ഈ ഒരു വിഷയത്തെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളോട് സംസാരിക്കുന്നത് കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ആയ ഡോക്ടർ റിജമോളാണ്. നമസ്കാരം ഡോക്ടർ. മറുക് എന്ന് പറയുന്നത് ലൈക്ക് അത് എന്താ? ലൈക്ക് ഇപ്പൊ ചിലവർക്ക് ഈ പറഞ്ഞ മാതിരി ഒരു മറുകുണ്ടത് കൂടി വരുന്നു, ബോഡിയിൽ പല ഭാഗത്തും പ്രത്യക്ഷപ്പെടുന്നു, അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അത് നമ്മൾ ബ്രൗൺ സ്കിൻ എല്ലാവർക്കും യു വി ലൈറ്റിന്റെ എക്സ്പോഷറുമായിട്ട് ഓരോ മറുകളൊക്കെ വരാം. പക്ഷെ നമ്മൾ അത് എപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്? അതിന്റെ സൈസ് പെട്ടെന്ന് വളരുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും എറ്റിപ്പിക്കൽ സിംപ്റ്റംസ് ഉണ്ടെങ്കിൽ ബ്ലീഡിങ് വരുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദ്രാവകം എന്തെങ്കിലും വരുന്നു, അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ അത് അൾസർ പോലെയാകുന്നു, അതിനിങ്ങനെ പൊടി പൊടിയായിട്ട് അത് ഇളകി വരുന്നു, അങ്ങനെ എന്തെങ്കിലും സിംപ്റ്റംസ് ഉണ്ടെങ്കിൽ അത് നമ്മളത് ചെക്ക് ചെയ്തിരിക്കണം. എന്തെങ്കിലും ഒരു ബ്ലഡ് ആയിട്ട് കണക്ഷൻ ഉണ്ട്? ബിക്കോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബ്ലഡ് ഇംപ്യൂർ ആവുമ്പോഴാണ് ഇത്രയും മറുകൾ വരുന്നത്, എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ, അതിൽ എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടോ? ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മുടെ പേരൻസിന് ഒത്തിരി മറുകുണ്ടെങ്കിൽ നമുക്കും ഒരു പ്രായം കഴിഞ്ഞിട്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ പിന്നെ നമ്മൾ ഇമ്യൂണോ സപ്രസൻസ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ, പിന്നെ ക്യാൻസറിന് കീമോതെറാപ്പി അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും ഇമ്യൂണോ സപ്രസൻസ് എടുക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി പെട്ടെന്ന് വരാം. ഇപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഒരു ഈ പറഞ്ഞ മാതിരി വലിയൊരു മറുകുണ്ട് അത് മാറ്റണമെന്ന് ആഗ്രഹമുള്ള ഒരാൾക്കാണെങ്കിൽ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് എന്തൊക്കെയാണ്? അതെ, ലേസേഴ്സ് ഉണ്ട്, റേഡിയോ ഫ്രീക്വൻസി കോട്ടറീസ് ഉണ്ട്, അല്ലെങ്കിൽ ഒത്തിരി വലുതാണെങ്കിൽ ഫുൾ ഫ്ലാപ്പായിട്ട് എക്സസൈസ് ചെയ്ത് എടുത്തു കളയേണ്ടി വരും. ഈ ഒരു പ്രൊസീജിയറിന് ശേഷം എന്തൊക്കെയാണെങ്കിലും നമ്മൾ എന്തൊക്കെയാണ് ഒരു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടാവുമല്ലോ, ഒബ്വിയസ്ലി മുഖത്ത് ഒരു ഒരു കാര്യം ചെയ്തതാണ്. പിന്നത്തെ ഒരു സ്കിൻ കെയർ എന്ന് പറയുന്നത് എന്താണ്? റെക്കറൻസിന് ചാൻസ് ഉണ്ടോ? സോ അത് ഏത് ടൈപ്പ് മറുക അതനുസരിച്ചിരിക്കും. അപ്പം നമ്മൾ ഈ കോട്ടർ ഇത് എടുത്ത് കളയുമ്പോൾ നമ്മളത് ബയോപ്സിക്ക് വിടും. ബയോപ്സിയിൽ പറയും ഏത് ടൈപ്പാണ്. ചിലതിനൊന്നും ഒരു സ്കിൻ കെയറും ആവശ്യമില്ല, തന്നെ പാടൊക്കെ കരിഞ്ഞോളും, ഒരു കുഴപ്പവും വരത്തില്ല. പക്ഷേ പിന്നെ ചിലതിന് ഇപ്പം കൂടിയ ക്യാൻസേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഡിറ്റക്റ്റ് ആവുകയാണെങ്കിൽ പിന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് അതിന് ഫോളോ ചെയ്യണം. റേഡിയേഷൻ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അതനുസരിച്ച് ആ ഒരു ലൈനിലേക്ക് പോകേണ്ടി വരും. ഇപ്പൊ ഐ ഡോണ്ട് ലൈക്ക് ഡെർമറ്റോളജിയിൽ വരുന്നതാണോ ഐ എം നോട്ട് ഷുവർ. ഇപ്പൊ സൗന്ദര്യത്തിന് വേണ്ടി മറുക ഇടുന്ന ഒരു ടെൻഡൻസി ഉണ്ടല്ലോ, അതെ, ലൈക്ക് അത് എന്തുമാത്രം നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്? ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ടാറ്റൂയിങ് ആണ്. ഇറ്റ് ഈസ് ഈച്ച് പേഴ്സൺസ് വിഷ്. ചെറിയൊരു ടാറ്റൂ പോലെയുള്ള അതൊരു എക്സ്ട്രാ പിഗ്മെന്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതേ ഉള്ളൂ. പക്ഷെ അത് ആലോചിച്ചൊക്കെ ചെയ്യാം, ആരുടെയെങ്കിലും പേര് ടാറ്റു ചെയ്തിട്ട് പിന്നെ അത് മായച്ചു കളയാനല്ലോ. സോ താങ്ക് യു സോ മച്ച് ഡോക്ടർ ഫോർ സ്പെയറിംഗ് യുവർ ടൈം. താങ്ക് യു.